അൽഫലാവിനോജകാൽ ഒരുപാട് കാലമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാരണം എനിക്കങ്ങനെ കടം ബാക്കി വെച്ച് പോകുന്ന ഒരു ശീലമില്ല. റിഫ കേസിൽ കടം പെൻഡിംഗ് ആയി കിടക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ അൽഫലയും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽഫല എനിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, നമുക്ക് ആദ്യം ആ പ്രചരണം ഒന്ന് കേൾക്കാം. എന്നിട്ട് എനിക്ക് നെടുമങ്ങാട് പോലീസുകാരനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതും കേൾക്കണം. പറയുന്നുണ്ടല്ലോ അവൻ പീഡന കേസിൽ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയ കഥയെന്ന് നിനക്കറിയൂല. ഇതൊന്നും ഒട്ടുമിക്ക പേർക്കും അറിയില്ല. സ്വന്തം ഉമ്മാനെ സിഗരറ്റ് വെച്ച് കുത്തി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അവര് കൊടുത്ത കേസ് വരെ ഉണ്ട്. എന്റെ വാപ്പെല്ലാം അന്വേഷിച്ചു വെച്ചതാ. ഞാൻ അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിനാന്ന് വെച്ചാല് മെഹിനുവിനെതിരെ പറഞ്ഞാല് 200,000 രൂപ തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കേസ് ഞാൻ കൊടുത്തിട്ട് പബ്ലിക്കലിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്മാരിപ്പൊ എന്നെ പിടിച്ചിട്ടിട്ട് ആ ന്യൂസിൽ അവന്മാരെടുത്ത് ഇടാതെ. ഇത് അൽഫല വിനോജ് ഖാന്റെ വോയിസ് ക്ലിപ്പാണ്. അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അൽഫല എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള 3 ആരോപണങ്ങൾ, പച്ചക്കള്ളം എന്ന് മാത്രമല്ല, ഇത്തിരിയെങ്കിലും ഉളുപ്പുള്ള ഒരാള് ഇങ്ങനെ ഒരാൾക്കെതിരെയും പറയില്ല. ഇത്തിരിയെങ്കിലും ഉളുപ്പുള്ള ഇവളുടെ ഉപ്പ എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരാളെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? റിഫ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? അതല്ല എങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇവളുടെ ഉമ്മയുടെയും ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് കേട്ടപ്പോഴും എൻ്റെ കിളിപോയി. അത് കേൾക്കാം. അതിനു മുൻപ് ഇവൾക്കുള്ള മറുപടി കൊടുക്കാം. ഇവൾ പറയുന്നത് ഞാൻ പീഡന കേസിൽ അകത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കറിയണം എനിക്കെതിരെയുള്ള പീഡന കേസ് ഏതാണ്, ഏത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്കെതിരെ ഒരു പെൺകുട്ടി പീഡന പരാതി കൊടുത്തിട്ടുള്ളത്. വെല്ലുവിളിക്കുന്നു, വെല്ലുവിളിക്കുകയാണ് അൽഫലയെയും അവളുടെ ഉപ്പയെ. അവളുടെ ഉപ്പ എന്നെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയാൾക്കുള്ള മറുപടി ഉണ്ട്. അയാൾ ഫോറസ്റ്റില് ഡ്രൈവറായിട്ടെന്നോ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സ്വന്തം മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? നിന്നോടൊക്കെ പറയേണ്ട രീതിയിൽ എനിക്ക് പറയാനറിയാം, വെറുതെ വിടില്ല. രണ്ടാമത്തെ കാര്യം പറയാം, ഈ അൽഫല എനിക്കെതിരെ നടത്തിയ പരാമർശം എന്താ പറഞ്ഞേ, പീഡന കേസിലകത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് പീഡന കേസിലാണ് ഞാൻ അകത്ത് പോയിട്ടുള്ളത് ഒന്ന് പറഞ്ഞു തരണം. എനിക്കിത് തെളിയിച്ചു തരാതെ ഞാൻ പിന്നോട്ട് പോകില്ല. എനിക്കിത് തെളിയിച്ചു തരണം. നിരവധി ആളുകളോടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എനിക്കെതിരെയുള്ള പീഡന കേസ് ഏതാ, ഏത് പോലീസ് സ്റ്റേഷൻ? ഇനി ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് എന്നുള്ളത്, അതേടോ ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്, നിന്റെ ഉപ്പയോട് പറഞ്ഞേക്ക്. ഇങ്ങനെ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടല്ല, തൻ്റെ ഇടത്തോടെ ആൺകുട്ടിയായി നേർക്ക് നേരെ നിന്നുകൊണ്ട് ഒരാളെയും ഭയപ്പെടാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ പേരിൽ പോയിട്ടുണ്ട്. NRC സമയത്ത് സിറ്റിസൺ അമെൻമെന്റ് ആക്ട് CAA പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടയിൽ വെച്ച് കാസർഗോഡ് പോലീസുകാരുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ അകത്ത് പോയിട്ടുണ്ട്. കിടന്നിട്ടുണ്ട് 11 ദിവസം. ആ 11 ദിവസം എനിക്ക് അഭിമാനമുള്ള ദിവസങ്ങളാണ്. കാരണം അത് ഈ നാടിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് കടന്നതാണ്. അല്ലാതെ അൽഫല എന്ന് പറയുന്ന പൊന്നുമോളെ ഞാൻ പീഡന കേസിൽ അകത്ത് കിടന്നിട്ടില്ല. എനിക്കെതിരെ ഒരു ഹണി ട്രാപ്പ് ഉണ്ടായിട്ടുണ്ട്, എനിക്കെതിരെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാനാണ് പരാതിക്കാരൻ, അല്ലാതെ എനിക്കെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല. ഞാൻ ആരുടെയും പരാതിയിൽ പീഡന കേസിൽ ഞാൻ അകത്ത് പോയിട്ടില്ല, ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് എൻ്റെ ഉമ്മ. ഒരുപക്ഷേ എൻ്റെ ഉമ്മക്ക് 4 ആൺമക്കളുണ്ട്. ആ 4 ആൺമക്കളിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന്മാർ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ആൺമക്കളിൽ ഉമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നോടാണെന്നാണ്. കാരണം ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ കളിയും തമാശകളും പറഞ്ഞു നടക്കുന്ന രണ്ടുപേരാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തിരിയൊക്കെ വായിക്കണ്ട, കാരണം ഉമ്മ മാനസികപരമായിട്ട് അസ്വസ്ഥതയുള്ള ഒരാളാണ്. പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്, പക്ഷെ അതിൽ ഇതില്ല, എന്ത്, അതിൽ യാതൊരു പ്രശ്നവും എനിക്കില്ല. കാരണം എൻ്റെ ഉമ്മക്ക് അത് സംഭവിച്ചു പോയി, മാനസികപരമായിട്ട് പ്രശ്നമുണ്ട്.
അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നല്ല ജലദോഷവും അതുപോലെ തന്നെ നല്ല ആരോഗ്യപരമായിട്ടും ആ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനെനിക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മയും തമ്മിൽ നല്ല ബന്ധമാണ്. ആ ഉമ്മയെ ഞാൻ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു എന്നാണ് പറയുന്നത്. സിഗരറ്റ് വെച്ച് ഞാൻ എൻ്റെ ഉമ്മയെ പൊള്ളിച്ചു എന്നാണ് ഇവള് പറയുന്നത്. അത് ആരുടെ കണ്ടെത്തലാണ്? ഇവളുടെ തന്തപ്പടിയുടെ കണ്ടെത്തൽ. പുന്നാര പോലെ എന്റെ ഉമ്മയെ സിഗരറ്റ് വെക്കുന്നത് നീ കണ്ടോടാ, നീ കണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വൈകാരികമായിട്ട് ചോദിച്ചു പോകും, കാരണം എന്റെ ഉമ്മയെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഉമ്മയെ ഞാൻ അങ്ങനെ ചെയ്തു എന്നാ പറയുന്നത്. നീ കണ്ടോടാ പുന്നാര പോലെ, നീ കണ്ടോ? എനിക്കറിയണോ അത്? നീ ആരാണ്? നീ ആരാടാ? നീ ആരാടാ? എനിക്കതാ ചോദിക്കാനുള്ളത്. സ്വന്തം മകൾക്ക് ഈ ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന നീ എന്ത് പിതാവാണോ, എന്ത് ഉപ്പയാണോ? പുന്നാര പോലെ പോയി കേസ് കൊടുക്കേ. ഈ പറയുന്ന കാര്യങ്ങൾ പോലീസുകാരുടെ മുന്നിൽ തെളിയിച്ചിട്ട് കേസ് കൊടുക്കുക. അല്ലാതെ കേസെടുത്ത് കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. കാതർക്കരിപ്പൊടി ആകാശത്ത് നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇന്ത്യ രാജ്യത്ത് പൊട്ടി വീണ മുതലൊന്നും അല്ല, ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് ജനിച്ചത്. അത്രത്തോളം എനിക്ക് ദേഷ്യമുണ്ട് നിങ്ങളോട്. ഇവളുടെ ഉമ്മ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവള് നടത്തിയ വേറൊരു പരാമർശം, എന്താ കേസ് ഞാൻ കൊടുത്തിട്ട് പബ്ലിക്കലിനെ വിളിക്കുകയും ചെയ്തു. മെയിനുവിനെതിരെ പറഞ്ഞത് 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കേട്ടോ, മെഹനുവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലും. നീ ആരാ? നീ ആരാണ്? നിനക്ക് 2 ലക്ഷം രൂപ തരാം. ആ ചാറ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്, വെല്ലുവിളിക്കുന്ന അൽഫല. ആ ചാറ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. നീ 2 ലക്ഷം രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ചാറ്റ് ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക്, ഇവിടെയുള്ള പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്ക്. പറ്റില്ല നിന്നെ കൊണ്ട്. 2 ലക്ഷം രൂപ ഞാൻ എപ്പോഴാണ് നിന്നോട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാ? അതിന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്, വ്യക്തമായി തെളിച്ചു തരും, വെറുതെ ഒന്നും വിടില്ല. ഇനി അടുത്തതാണ്, എനിക്ക് ഇവളുടെ തന്തയെ കുറിച്ച് ഇവളുടെ ഉപ്പയെ കുറിച്ച് ആലോചിക്കുമ്പോ കലിപ്പ് ഇങ്ങനെ കേറി വരികയാണ്. ഒരു സംശയം വേണ്ട, കാരണം എന്റെ ഉമ്മയെ ഞാൻ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു എന്നാ പറയുന്നത്. ഇത് ഞാനിങ്ങനെ വൈകാരികമായിട്ട് പെരുമാറുമ്പോൾ ചിലപ്പോ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഇത് കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് തോന്നിപ്പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, കാരണം എന്റെ ഉമ്മയെ കുറിച്ചാ പറയുന്നത്. അതൊന്നും എനിക്ക് അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി ഇവളുടെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഇവളുടെ ഉമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ്. ഒരു ഉമ്മ, ഞാൻ എന്ത് തെറ്റായി ഇവരോട് ചെയ്തിട്ടുള്ളേ? ഒരു ഉമ്മ പറയാ, അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒന്നിച്ചു തോന്നിപ്പോയി. ദാ കേട്ടോ, എന്ത് കളിയാണ് കളിക്കാൻ പോണേന്ന് നമ്മക്ക് അറിഞ്ഞൂടല്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട, അഥവാ ഇനി മോഹന് തെറ്റിയില്ലെങ്കിൽ അവനെ ശിക്ഷിച്ചാലും പക്ഷെ കാതറിനെ വിടാൻ പാടില്ല. നിങ്ങൾ കേട്ടോ, ഒന്നുകൂടി കേട്ടോ, ഒന്നുകൂടി. ഇനിയിപ്പോ അവൻ മാറി നിക്കല്ലേ, ഇനി ഇതിനൊരു കൊറേ വോയിസ് ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അതൊക്കെ തോമാർ എന്ത് കളിയാണ് കളിക്കാൻ പോണേന്ന് നമ്മക്ക് അറിഞ്ഞൂടല്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട, അഥവാ ഇനി മോഹന് തെറ്റിയില്ലെങ്കിൽ അവനെ ശിക്ഷിച്ചാലും പക്ഷെ കാതറിനെ വിടാൻ പാടില്ല. അതായത് അഥവാ ഇനി മേനാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ പിടിച്ചകത്തിട്ടോട്ടെ, പക്ഷേ കാതറിന് വിടാൻ പാടില്ല. എന്താ കാതറൊക്കെ നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളൊക്കെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പോകുന്ന സമയത്ത് കാതർ നിങ്ങളുടെ തലയിലേക്ക് കല്ലെടുത്തെറിഞ്ഞോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഞാനും നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുള്ളെ, എന്ത് ബന്ധമുള്ളെ? എന്തിനാ ഇത്ര വൈരാഗ്യം? നിങ്ങളൊക്കെ ഒരു ഉമ്മയാണോ? ഒരു ഉമ്മയാണ്, എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? എനിക്കറിയാമല്ല എന്ന് ചോദിക്കുക. ഒരുപാട് ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു, ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾ കരുതണ്ട. നെടുമങ്ങാട് പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് വരും, കാതർ കരിപ്പൊടി ഭീഷണിപ്പെടുത്തി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വരും. ആ വരുന്ന സമയത്ത് പറയാം, ഈ വീഡിയോ പരിപൂർണമായിട്ട് കാണുക.
ഈ കേസ് കൊണ്ടുതരുന്ന സി ഐ അല്ലെങ്കിൽ എസ് ഐ എ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രഷർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും ആ പ്രഷറിന്റെ ഒരു ഭാഗമാണ് എനിക്കുള്ളത്. അത്ര മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പൽഫലയോടും അൽഫലയോടും ഉപ്പയോടും പറയാണ് ഖാദറിൻ്റെ ദാ രോമം രോമത്തിൽ തൊടാനാവില്ല. ഞാൻ എന്നും ഒറ്റക്കാ, ആരെയും കണ്ട് ഭയന്നിട്ടുമില്ല. ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്ന സ്വഭാവത്തിൽ പെട്ടവനല്ല, എൻ്റെ ജനുസ അതല്ല, ഞാനങ്ങനെ പഠിച്ചിട്ടുമില്ല. എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല നിങ്ങൾക്ക്, അത്രക്ക് ദേഷ്യമുണ്ട് എനിക്ക്. പിന്നെ റിഫയുടെ കുട്ടിയെ കുറിച്ച്, റിഫയുടെ കുട്ടിയെ അവളുടെ മാതാപിതാക്കൾ കൊണ്ടുപോയിട്ട് പിച്ചെടുക്കാണതല്ലോ. ഈ ഒരു സംഭവമുണ്ട്, ഇതിനകത്ത് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും വർക്കിംഗ് ഉണ്ടെങ്കിൽ പറയില്ല, ലേശം ലേശം പറയില്ല. ആ ഇവളാണ് അദാനുവിന്റെ പേര് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്, റിഫയുടെ പേര് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്. എനിക്ക് നല്ല സുഖമില്ല. പക്ഷേ ഇന്ന് ഞാൻ വോയിസ് ഓഫ് പാച്ചുവിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്ത വിഷമമുണ്ട്. അപ്പം ഞാൻ പറയാണ്, അൽഫല ഇത് തെളിയിക്ക്, ഞാൻ പോയ പീഡന കേസ്, ഞാൻ അകത്ത് കിടന്ന പീഡന കേസ്, എൻ്റെ ഉമ്മയെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിന് എനിക്കെതിരെയുള്ള FIR കേസ്, മേനാസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവനെതിരെ കള്ളം പറയാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞത് തെളിയിക്ക്, ഇല്ലെങ്കിൽ ഇവിടെയുള്ള പ്രേക്ഷകർ വിലയിരുത്തും. പിന്നെ എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്ന, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, സമയമാകുമ്പോൾ ഞാൻ തരും, സമയമാകുമ്പോൾ തരും. ഒരു സംശയം വേണ്ട, വെറുതെ വിടുമെന്ന് കരുതണ്ട, കേസ് കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കണ്ട. കേസ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്, നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്, അതൊക്കെ ഈ നാടിന് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പൽഫലയുടെ ഉപ്പയോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്, ഒരു നല്ല പിതാവാകുക, നല്ലൊരു ഉപ്പയായിട്ട് ജീവിക്കണം, നല്ലൊരു ഉപ്പയായിട്ട് ജീവിക്ക്. മറ്റുള്ളവൻ്റെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ കഥ കേട്ടിട്ട് മകൾക്ക് വിളമ്പിക്കൊടുക്കുന്ന ഒരു ഉപ്പയാവണ്ടടോ പുന്നാര മോനെ, ഒരു ഉപ്പയാവണ്ട. ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എൻ്റെ വീട്ടിൽ പോയിട്ട് കേൾപ്പിച്ചു കൊടുത്തു, അവരൊക്കെ തലയിലും കൈവെക്കുക, എൻ്റെ ജ്യേഷ്ഠമാരുടെ ഭാര്യ അവർക്കൊക്കെ. വെയിറ്റ് ചെയ്, ഇതൊരു തുടക്കം മാത്രമാണ്, ഒരു തുടക്കം മാത്രമാണ്.